പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം. വാഗ്ദത്തൻ തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ മിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2023 ഓഗസ്റ്റ് 14 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കഷമണി പോലെ സൂക്ഷിക്കുകയും വിളിവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. വിശ്വാസത്തോടെ യാചിപ്പിക്കും. പ്രാരംഭ വചനത്തിലേക്ക്, വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 1 അതിന്റെ 6-7 വാക്യം. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ. 7 ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, ഒന്നും സംശയിക്കാതെ, ഒട്ടും സംശയമില്ലാതെ വിശ്വാസത്തോടെ യാചിക്കുന്നവന് വേണ്ടി നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ പ്രഭാതത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒട്ടും സംശയിക്കാതെ നമുക്ക് കർത്താവിൽ നിന്ന് ആ നന്മകളെ പ്രാപിക്കുവാൻ കഴിയും. പ്രിയരെ, അതിനകത്ത് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത് സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരയ്ക്ക് സമനെന്നാണ് പറയുന്നത്. സംശയം ഒട്ടും വേണ്ട, നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുകയാണ്. അല്ലെ, ചോദിച്ചാൽ യാചിച്ചാൽ നമുക്ക് വേണ്ടി അത് ചെയ്തു തരും. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 11:24. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഭാഗമാണിത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യാചിച്ചതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് അത് ഉണ്ടാകും. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് രഹസ്യം പറയുകയാണ്. പ്രിയരെ, ഇതുവരെയും നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് അത് ലഭിച്ചു എന്ന് നാം വിശ്വസിച്ചിട്ടില്ല. ലഭിച്ചു എന്ന് ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ലഭിച്ചെന്ന് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ആ വിഷയം കയ്യിൽ വന്ന് ഉറപ്പ് വന്നാൽ ആ തരുന്ന വ്യക്തിയോട് നമ്മൾ നന്ദി പറയാൻ തയ്യാറാകും. എങ്കിലേ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറയാം. അങ്ങ് എനിക്ക് വേണ്ടി ആ വഴി തുറന്നതിനായി നന്ദി. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ആ വഴി തുറന്നതിന് നന്ദി. നമ്മൾ ഏത് വിഷയമാണോ വിശ്വാസത്തോടെ യാചിച്ചത് അതെൻ്റെ കർത്താവ് ചെയ്തു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21:22 നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും അത് ചെയ്തു തരുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ പ്രഭാതത്തിൽ തിരിച്ചറിയുക. നമുക്ക് ഈ പ്രഭാതത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ. പ്രിയരെ, എൻ്റെ വിഷയത്തിനകത്ത് എൻ്റെ ദൈവം മറുപടി തരാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ വിഷയത്തിന് മറുപടി തന്ന ദൈവത്തിന് നന്ദി. ഞങ്ങൾ വിശ്വാസത്തിൽ പ്രാർത്ഥനയിൽ പൂർണ്ണമായി അത് കാണുകയാണ്. ഞങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി ദൈവം തന്നു കഴിഞ്ഞു. ഇന്ന് എന്നെ കാണുന്ന ഓരോ മക്കളെയും അവരുടെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. അത്ഭുതങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലായി നന്ദി. അടയാളങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലായി നന്ദി. സൗഖ്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും സോമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.